നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫേസ് സെറാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ വൈറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം റെഡിയാക്കി വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 1 വീക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെയൊക്കെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 കപ്പ് ആ ഒരു അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 1.5 കപ്പ് വെള്ളം ഏകദേശം ഒരു 3/4 കപ്പ് ആ ഒരു ആകത്തക്ക രീതിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ക്വാണ്ടിറ്റീസൊക്കെ നിങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലൊക്കെ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. നമ്മൾ നോർമൽ വാട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമുക്കിതിലോട്ട് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കോഫി പൗർ. കോഫി പൗർ നിങ്ങളിപ്പോൾ 1.5 ഗ്ലാസ് ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ആ ഒരു സെയിം എമൗണ്ടിൽ തന്നെ നിങ്ങൾ കോഫി പൗർ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഞാനിപ്പോൾ ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂണോളം കോഫി പൗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോഫി പൗറൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇന്ന രീതിയിലുള്ളതൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് കോഫി പൗറായാലും നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്ന ആ ഒരു സെയിം വെള്ളത്തിൻ്റെ ആ ഒരു എമൗണ്ടിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഇതിലോട്ട് കോഫി പൗറും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് കോഫി പൗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാൻ പ്രത്യേകം നോക്കാട്ടെ. എങ്കിലായിരിക്കും നമ്മുടെ ആ ഒരു കോഫി പൗറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എസൻസ് നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിക്കിട്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ജസ്റ്റ് ഒരു ലോ ടു മീഡിയം ആ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഏകദേശം ഇതൊന്ന് ചൂടാക്കിയെടുത്ത ഇതുപോലെ ഒരു 3/4 കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ ആകത്തക്ക രീതിയിൽ വേണം നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ അരിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു അരിപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു വെള്ളം മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കുക. കാരണം ആ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമായിട്ട് വേണം നമ്മളിതുപോലെ എടുക്കേണ്ടത്. പിന്നെ ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തൊരു കാര്യം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂള്. ഇത് നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കറുത്താപ്പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മുടെ മുഖത്തൊക്കെ പ്രായം തോറും തോറും കൂടുതോറും നമുക്ക് ചുളിവുകൾ വരില്ലേ, അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ക്യാപ്സൂൾ. ഇത് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല കേട്ടോ. നമുക്ക് മിക്ക മെഡിക്കൽ സ്റ്റോറുകളിൽ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു ക്യാപ്സൂൾ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു അളവിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ക്യാപ്സൂൾ മാത്രം മതിയാകും. അതും കൂടി നമ്മളിതിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഒരു 3/4 കപ്പ് വെള്ളത്തിനാണ് കേട്ടോ ഒരു ക്യാപ്സൂൾ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ക്യാപ്സൂളിൻ്റെ എണ്ണവും കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ ബോട്ടിലോ അങ്ങനത്തെ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിതിപ്പോൾ പുറത്ത് വെച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആ ഒരു രീതിക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വേണം നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യേണ്ടത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ടൈം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.